കുട്ടികൾ നല്ല ബുദ്ധിമാന്മാരായി വളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മിക്ക പാരൻസും. അപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് ബുദ്ധി കൂടാനും ബുദ്ധിശക്തി ഇരട്ടിക്കാനും ഓർമ്മശക്തി ഇരട്ടിക്കാനും പഠിച്ച പാഠങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കാനും അങ്ങനെ ബുദ്ധിപരമായിട്ടുള്ള എല്ലാ വികാസത്തിനും നല്ല സ്മാർട്ട്നെസ് കൂടാനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ടു അറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ ചാനൽ ആൻഡ് യു വാച്ചിങ് ശ്രുതീസ് വ്ളോഗ് ട്യൂബ്. ബുദ്ധിവികാസത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സസ്യമാണ്. നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും പാടത്തുമൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന സസ്യമാണ്. ഇതിൻ്റെ പേരാണ് കുടവൻ. പ്രാദേശിക മാറ്റങ്ങൾ അനുസരിച്ചിട്ട് ഇതിനെ കുടവൻ, കുടങ്ങൽ, മുത്തിൽ എന്നിങ്ങനെ പല പേരിലും ഇതറിയപ്പെടുന്നു. സ്ഥലബ്രഹ്മി എന്നൊക്കെ പലതരം പേരുകളുണ്ട്. അപ്പോൾ ഈ ചെടി നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചെടിയെ സംരക്ഷിക്കുക കേട്ടോ. ഒത്തിരി ഗുണങ്ങളുള്ള ചെടിയാണ്. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ മാത്രമല്ല ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ മാറ്റാനായിട്ട്, സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ, മുടി വളരാൻ, അങ്ങനെ ഒത്തിരി ഒത്തിരി ഗുണങ്ങളാണ് ഈ ചെടിക്കുള്ളത്. അപ്പോൾ ഇതിനെ പറ്റിയൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ഞാനത് സജഷനായിട്ട് കൊടുത്തേക്കാം. അതുപോലെ ആ വീഡിയോൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പ്രൊവൈഡ് ചെയ്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ കുട്ടികൾ അതീവ ബുദ്ധിമാന്മാരാകാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും മറവി ഇല്ലാതാക്കാനും ഒക്കെ കുടവൻ്റെ ഇല എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. ഇതപ്പോൾ നമ്മൾ 5 കുടവൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തണ്ട് നമുക്ക് പൊട്ടിച്ചു കളയാം. അപ്പോൾ ഒരുപാട് തണ്ട് കളഞ്ഞിട്ടില്ല, കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ 5 ഇലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കുടവൻ്റെ ഇല നമുക്ക് വെള്ളം തൊടാതെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുടവൻ നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 ഗ്ലാസ് പശുവിൻ്റെ പാലാണ് കേട്ടോ. നല്ല തിളപ്പിച്ചാറ്റിയെടുത്ത പശുവിൻ്റെ പാലാണ്. ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത കുടവനില പിഴിഞ്ഞതിൻ്റെ നീരൊഴിച്ചു കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ പാലിന് പഞ്ചസാരയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുടവൻ്റെ നീര് മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിൽ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഇതുപോലെ എന്നും രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ മറവി ഇല്ലാതാക്കാനും വളരെ സൂപ്പറായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മറവി രോഗമുണ്ടെങ്കിലോ, മറവി മാറ്റാനായിട്ടോ, അല്ലെങ്കിൽ ഓർമ്മശക്തി കൂട്ടാനൊക്കെ ആയിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ പാല് കുടിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു മെത്തേഡ് പറഞ്ഞുതരാം. നിങ്ങൾ കുടവൻ്റെ ലേഹ്യം ഉണ്ടാക്കി വീട്ടിൽ വയ്ക്കാം. അപ്പോൾ അത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്കെടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ കുടവൻ്റെ ലേഹ്യം ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ സജഷനായിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്തേക്കാം. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഇനി ഇങ്ങനെ രണ്ട് മെത്തേഡിലൂടെ അല്ലാതെയും നിങ്ങൾക്ക് കുടവനില കഴിക്കാം. ഇത് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ഇലകൾ നമുക്ക് കഴിക്കാം. ഒരു 5 ഇലകൾ വെച്ച് ഡെയിലി കഴിക്കുക, അല്ലെങ്കിൽ 5 ഇല പിഴിഞ്ഞെടുത്ത നീരാണെങ്കിലും നിങ്ങൾക്ക് ഡെയിലി കഴിക്കാവുന്നതാണ്. കഴിക്കുമ്പോൾ പ്രഭാതത്തിൽ ഭക്ഷണത്തിന് മുൻപ് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതിൽ ഏത് മെത്തേഡാണെങ്കിലും അങ്ങനെ കഴിക്കാൻ നോക്കുക കേട്ടോ. ലേഹ്യമാണെങ്കിലും ആഹാരത്തിന് ശേഷം കഴിക്കുക. അപ്പോൾ ഇങ്ങനെ കുടവനില കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ മാത്രമല്ല സൗന്ദര്യം കൂട്ടാനും വളരെ നല്ലതാണ്. അതായത് നമ്മുടെ സ്കിൻ നല്ല ഭംഗിയാവാനും നല്ല നിറം വർദ്ധിപ്പിക്കാനും അതുപോലെ മുടി നന്നായിട്ട് വളരാനും ഒക്കെ കുടവനില വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. മാത്രമല്ല യൗവനം നിലനിർത്താനും ഇത് വളരെയേറെ സഹായകരമാണ്. പിന്നെ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ്, അതായത് നാഡീ സംബന്ധമായ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവർക്കാണെങ്കിലും കുടവനില കഴിക്കുന്നത് വളരെ ഗുണകരമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും മെത്തേഡിൽ നിങ്ങൾ ഈ ഇല കഴിക്കാൻ നോക്കുക, അത്രയേറെ ഗുണങ്ങളാണ് ഈ ഇലയ്ക്കുള്ളത്. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും മറവി അകറ്റാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും വേദനകൾ അകറ്റാനും തുടങ്ങി ഒത്തിരിയേറെ കഴിവുകളുള്ള ഇങ്ങനെയുള്ള ചെറു സസ്യങ്ങളൊക്കെ പാഴ്ചെടി എന്ന് കരുതി അകറ്റി നിർത്താതിരിക്കുക. ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ അറിഞ്ഞ് ഉപയോഗിക്കാനും നോക്കുക. അപ്പോൾ ഈ സമയത്ത് നിഹാരി ഹെർബൽസിൻ്റെ വളരെ മികച്ചൊരു വേദന സംഹാരിയായ ചങ്ങലം വരണ്ട തൈലം നിങ്ങളുടെ അടുത്തൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള എത്ര പഴകിയതും കഠിനവുമായ വേദന, തേയ്മാനം, നീർക്കെട്ട്, ഒടിവ്, ചതവ് എന്നിവ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ അതീവ ഫലസിദ്ധിയുള്ള ഒന്നാണ് നിഹാരി ഹെർബൽസിന്റെ ചങ്ങലം വരണ്ട തൈലം. ഒടിഞ്ഞ എല്ലുകൾ വരെ കൂട്ടിച്ചേർക്കാൻ അത്ര പവറുള്ള ഈ ഒരു തൈലം തേയ്മാനം കൊണ്ടുള്ള വേദനയും നട്ടലിനും ഡിസ്കിനുള്ള ഇഷ്യൂസും സ്ട്രോക്ക് വന്നതുകൊണ്ടോ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ച് പ്ലാസ്റ്റർ ഇട്ടതുകൊണ്ടോ നിങ്ങൾക്ക് മൂവ്മെന്റിന് വരുന്ന എന്തെങ്കിലും വ്യത്യാസങ്ങൾ, മൂവ്മെന്റ്സ് ഒക്കെ വളരെ പെട്ടെന്ന് ഓക്കെ ആവാനും വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് നിഹാരി ഹെർബൽസിന്റെ ചങ്ങലം വരണ്ട തൈലം.
മാത്രമല്ല ജോയിന്റ് പെയിൻ, വാദസംബന്ധമായ വേദനകൾ, നീർക്കെട്ട് എന്നിവയൊക്കെ മാറ്റിയെടുക്കാനും ചങ്ങലം വരണ്ട തൈലം വളരെയേറെ ഗുണകരമാണ്. ചങ്ങലം വരണ്ട തൈലം പുറമെ പുരട്ടുന്നതിനോടൊപ്പം അകത്തേക്ക് ചങ്ങലം വരണ്ട ചമ്മന്തി കൂടി കഴിക്കുന്നത് ഈ പറഞ്ഞ വേദനകളും ബുദ്ധിമുട്ടുകളും തേയ്മാനവും ഒടിവ ചതവ് എന്നിവയൊക്കെ പതിന്മടങ്ങ് വേഗത്തിൽ മാറാനായി സഹായിക്കുന്നു. അപ്പൊ ഇതിലും മികച്ചൊരു വേദന സംഹാരി വേറെ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നിഹാരി ഹെർബൽസിന്റെ ചങ്ങലം വരണ്ട തൈലവും ചങ്ങലം വരണ്ട ചമ്മന്തിപ്പൊടിയും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തോ കോൾ ചെയ്തോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്ത്യയിലെവിടെയും നമ്മൾ കൊറിയർ അയച്ച് ചങ്ങലം വരണ്ട ചമ്മന്തിപ്പൊടിയും ചങ്ങലം വരണ്ട തൈലവും എത്തിച്ചു നൽകുന്നതാണ്. വളരെയധികം റിസൾട്ട് തരുന്ന ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ റെമഡി ആണെങ്കിലും ഒത്തിരി റിസൾട്ട് തരുന്ന റെമഡിയാണ്. ഇതിലും മികച്ചൊരു നമുക്ക് ബുദ്ധിവികാസം, അത് കുട്ടികൾക്കുള്ള ബുദ്ധിവികാസമൊക്കെ ഇരട്ടിക്കാനായിട്ട് ഇതിലെ നല്ലൊരു മെത്തേഡ്, നാച്ചുറൽ റെമഡി വേറെ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.